ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ, നമ്മുടെ ബാർബോൺ സ്റ്റേഡിയത്തിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിൽ ഇതിന് മുന്നേ നടന്ന മത്സരങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. അതുകൂടാതെ കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മച്ചാന്മാരുണ്ടെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിലാണ് നമ്മൾ ഫൈനൽ ടീംസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടീമും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ, അതായത് ലൈനപ്പ് വന്നതിന് ശേഷം പ്ലെയേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുമല്ലോ, അപ്പോൾ അവസാന 5 മിനിറ്റിൽ ഞാൻ ടീം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. ഇതിൽ 1.6K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നോക്കി തന്നെ ജോയിൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേര് പറഞ്ഞ് ഒരുപാട് ഫേക്ക് ചാനൽസ് ഉണ്ട് നിലവിൽ. അപ്പോൾ ആ ചാനലിലൊന്നും പോയി ചേരാതിരിക്കാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. 2 ഗ്രൂപ്പുണ്ട്, ഒന്ന് നമ്മുടെ ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പും പിന്നെ ഒന്ന് നമ്മുടെ ഒഫീഷ്യൽ ചാനലുമാണ്. തീർച്ചയായും കയറി രണ്ടിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ മച്ചാമാരെ. അപ്പോൾ നമുക്ക് ഇതിലാണെങ്കിൽ നമുക്ക് തമ്മിൽ മെസ്സേജൊക്കെ അയക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പെയ്ഡ് ടീംസൊന്നും കൊടുക്കുന്നില്ല, ഓൺലി ഫ്രീ ടീംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പേര് പറഞ്ഞ് ആരെങ്കിലും പൈസ വാങ്ങുകയാണെങ്കിൽ ഒരിക്കലും കൊടുക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു അപ്ലിക്കേഷനെ പരിചയപ്പെടാം. ഇപ്പോൾ ഒരുപാട് പേര് ആഡൊന്നും ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഈ ഒരു അപ്ലിക്കേഷൻ മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കുബേര എന്നാണ്. നമുക്ക് സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം11 വെച്ച് കമ്പയിൻ ചെയ്ത് നോക്കുമ്പോൾ എൻട്രി ഫീസ് ഭയങ്കര അധികം കുറവാണ്. ഇപ്പോൾ 299 രൂപയുടെ കോൺടെസ്റ്റ് 260 രൂപയ്ക്ക് നമുക്ക് കളിക്കാൻ പറ്റും. അത് കൂടാതെ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മുടെ IPL മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഡ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു പ്ലെയറിനെ നിങ്ങൾക്ക് ബെറ്റ് വെക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരാൾ നമ്മുടെ ഒപ്പോണൻ്റ് വേറൊരു പ്ലെയറിനെ ബെറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻറ്റ് കിട്ടുന്ന ആൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേറെ അപ്ലിക്കേഷനാണ് സ്പോട്ടസി ആൻഡ് വിഷൻ 11. ഈ 3 അപ്ലിക്കേഷനും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കുക. ഇത് 3 ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് റെഫറൽ ബോണസ് കിട്ടുന്നതായിരിക്കും. ഏകദേശം 300 നമ്മുടെ കുബേര ചെയ്താൽ ഒരു 50 രൂപ, സ്പോട്ടസ് ചെയ്താൽ 500 രൂപ, വിഷൻ 11 ചെയ്താൽ 300 രൂപകൾ ക്യാഷ് ബോണസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു 3 അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തൊന്ന് കളിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് എന്തായാലും പ്രെഡിക്ഷനിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ വെന്യൂ ഏതാന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ബാർബോൺ സ്റ്റേഡിയമാണ്. അപ്പോൾ ഇതിന് മുന്നേ നടന്ന മത്സരങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ ടാറ്റ IPL നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കയറി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ലൈവ് സ്കോറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ പ്രത്യക്ഷമൊക്കെ തീപ്പൊരി വാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിയോടടിയാണ്. അപ്പോൾ നമ്മുടെ റിസൾട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ട് നടന്ന മത്സരത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയത് ആർക്കാണ്, ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് മിഡിൽ ഓർഡറാണോ, ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ഓപ്പണേഴ്സാണോ, ആരൊക്കെയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി നടന്നൊരു മത്സരമാണ്. ഈ ഒരു മത്സരം നടന്നത് 3:30. അപ്പോൾ ഒരു ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ടൈമിങ്ങും ഒരു പ്രാധാന്യമുണ്ട് കേട്ടോ. കുറച്ച് ഡ്യൂ ഫാക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുംബൈ ഇന്ത്യൻസും ഡൽഹിയാണ് കളിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുംബൈ ഇന്ത്യൻസിനായിരുന്നു ഫസ്റ്റ് ബാറ്റിംഗ്. 177 റൺസിന് 5 വിക്കറ്റ് നഷ്ടത്തിലായി. ഓപ്പണേഴ്സായ ബാറ്റ്സ്മാൻ നമ്മുടെ ആണ് ഇവിടെ സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനും കുറച്ച് റൺസ് സ്കോർ ചെയ്തു. വിക്കറ്റ് കിട്ടിയത് കലീൽ അഹമ്മദ് 2 വിക്കറ്റ്, കുൽദീപ് യാദവിന് 3 വിക്കറ്റ്. സ്പിന്നറാണ് കുൽദീപ് യാദവ്, നമ്മുടെ കലീൽ അഹമ്മദ് ഫാസ്റ്റ് ബൗളറാണ് കേട്ടോ. 2 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ മുംബൈ ഇന്ത്യൻസിലാണെങ്കിൽ ബേസിൽ തമ്പിക്ക് 3 വിക്കറ്റ്, മുരുകൻ അശ്വിന് 2 വിക്കറ്റ്, ടൈമൽ മിൽസിന് 1 വിക്കറ്റ്. ഓവറോൾ കണക്കെടുക്കുന്ന സമയത്ത് ഈ ഒരു മത്സരത്തിൽ ഫാസ്റ്റേഴ്സിന് തന്നെയാണ് വിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ബാറ്റിംഗാണ് വിൻ ചെയ്തത്. സെക്കൻഡ് ബാറ്റിങ്ങിൽ ഓപ്പണേഴ്സായിട്ടുള്ള ആൾക്കാരും മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനുമാണ് ഇവിടെ സ്കോർ ചെയ്തത്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യുഷോ ആൻഡ് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ലളിത യാദവുമാണ് സ്കോർ ചെയ്തത് കേട്ടോ. ആ ഒരു കാര്യം മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സെക്കൻഡ് ബാറ്റിങ്ങിൽ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു വേറൊരു മത്സരം നോക്കാം. ഓക്കെ, നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ലക്നോ. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിനായിരുന്നു, സെക്കൻഡ് ബാറ്റിംഗ് നമ്മുടെ ലക്നോവിനായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് 210 റൺസിന് 7 വിക്കറ്റ് നഷ്ടം. ഇവിടെ റൺസ് കൂടുതലായി സ്കോർ ചെയ്തത് റോബിൻ ഉത്തപ്പ ആൻഡ് മൊയിൻ അലി, പിന്നെ ശിവാം ദുബൈ,
അമ്പാട്ടി റായിഡു അങ്ങനെ കുറച്ച് പേരാണ്. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ പ്ലസ് ഫസ്റ്റ് ഇറങ്ങുന്ന ഒരു ഓപ്പണറും കൂടിയാണ് ഇവിടെ സ്കോർ ചെയ്തത്. വിക്കറ്റ് കിട്ടിയത് ആവിഷ് ഖാന് 2, ആൻഡ്രൂ ടെയ്ന് 2, രവി ബിഷ്ണു 2. ഫാസ്റ്റ് ബൗളറിനാണ് 4 വിക്കറ്റ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ദിഷ്പണ്ഡേ 1 വിക്കറ്റ് ഫാസ്റ്റ് ബൗളർ, ബ്രാവോ 1 വിക്കറ്റ് ഫാസ്റ്റ് ബൗളർ, പെർട്ടിയോർസ് 2 വിക്കറ്റ് ഫാസ്റ്റ് ബൗളർ. ഓവറോൾ കണക്കെടുക്കുമ്പോൾ ഫാസ്റ്റ് ബൗളേഴ്സിനാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ LSG ആണ് ജയിച്ചത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ആണ് ഇവിടെ വോൺ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മത്സരം എടുത്ത് നോക്കിയത് സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്തത്. ഓപ്പണേഴ്സാണ് അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ 1 ഡോൺ ആൻഡ് 2 ഡോൺ ബാറ്റ്സ്മാൻമാരും അത്യാവശ്യം റൺസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ആണ് വോൺ ചെയ്തത്. രണ്ടും ഇപ്പോൾ നമ്മൾ നോക്കിയ രണ്ട് മത്സരം, ഈ ഒരു പിച്ചിൽ നടന്ന രണ്ട് മത്സരവും. ഇനിയിപ്പോൾ ഒരു അടുത്തൊരു മത്സരം കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഫസ്റ്റ് ബാറ്റിംഗ് പഞ്ചാബ് കിങ്സിനായിരുന്നു. പഞ്ചാബ് കിങ്സ് 180 റൺസിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ. സെക്കൻഡ് ബാറ്റിംഗ് CSK ഓൾ ഔട്ട്. ഓക്കെ, ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത പഞ്ചാബ് കിങ്സിലെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായ ലിവിൻ സ്റ്റോൺ 60 റൺസ് എടുത്തു. അതുപോലെ തന്നെ പിന്നെ ജിതീഷ് ശർമ്മ 26 റൺസ്, അതുപോലെ തന്നെ കുറച്ച് പേര് അങ്ങനെ 10 റൺസ് അങ്ങനെയൊക്കെയാണ് വന്നത്. ഇവിടെ കൂടുതൽ വിക്കറ്റ് കിട്ടിയത് മുകേഷ് ചൗധരി ഫാസ്റ്റ് ബോളർ 1 വിക്കറ്റ്, അതുപോലെ ജോർഡൻ 2 വിക്കറ്റ് ഫാസ്റ്റ് ബോള്, ബ്രാവോ 1 വിക്കറ്റ് ഫാസ്റ്റ് ബോള്, നമ്മുടെ ജഡേജ സ്പിന്നറാണ് 1 വിക്കറ്റ്, പെർട്ടിയോർസ് 2 വിക്കറ്റ്. ഓവറോൾ ഫാസ്റ്റ് ബോളേഴ്സിനാണ്. അതുപോലെ തന്നെ നമ്മുടെ വൈഭവ് ആരോ 2 വിക്കറ്റ് ഫാസ്റ്റ് ബോള്, റബാഡ 1 വിക്കറ്റ്, ഹർഷദീപ് സിംഗ് 1 വിക്കറ്റ്, ഓഡൻ സ്മിത്ത് 1 വിക്കറ്റ്, രാഹുൽ ചഹാർ ഫാസ്റ്റ് സ്പിന്നർ 3 വിക്കറ്റ്, ലിവിൻ സ്റ്റോൺ സ്പിന്നർ 2 വിക്കറ്റ്. ഓവറോൾ കണക്കെടുക്കുമ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ CSK ഒക്കെ പെട്ടെന്ന് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പോയതും കളി കഴിഞ്ഞ രീതിക്കാണ്. നമ്മുടെ ദൂബയൊക്കെയാണ് കളിച്ചത് കേട്ടോ. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായ ദൂബയൊക്കെയാണ് അത്യാവശ്യം റൺസ് എടുത്തത്. അപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ഓൾ ഔട്ടാണ് അവിടെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു 3 മത്സരം നോക്കി, 3-ൽ 2 സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തു, 1-ൽ മാത്രം ഓൾ ഔട്ടായി. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ പ്രിവ്യൂലോട്ട് തന്നെ വരാം. അപ്പോൾ ഓവറോൾ കണക്കെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിനാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ബാറ്റിങ്ങിലാണെങ്കിലും ഓപ്പണിങ്ങിൽ നിന്ന് ഒരാളെയും പിന്നെ മിഡിൽ ഓർഡറിൽ നിന്ന് രണ്ടാളെയും ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊരു ഓൾറൗണ്ടർ ആണെങ്കിൽ അത്രയും നല്ലത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും PKBS വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് തമ്മിലുള്ള ഒരു ആവറേജ് സ്കോർ, അതായത് ആ ഒരു പിച്ചിൻ്റെ ആവറേജ് സ്കോർ നമ്മൾ പറയാൻ വിട്ടുപോയി. 180 റൺസാണ്. അതുപോലെ തന്നെ റെക്കോർഡ്സ് ഓഫ് ചേസിംഗ് ടീം 60% വിൻ ചെയ്യുന്ന ചേസിംഗ് ടീമാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ഇവിടെ ചേസിങ്ങാണ് വിൻ ചെയ്യാറ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പഞ്ചാബ് കിങ്സ് വേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പ്രോബബിലി 11 ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പഞ്ചാബ് കിങ്സിൽ നിന്നാണെങ്കിൽ മായങ്ക് അഗർവാൾ, അതുപോലെ തന്നെ ശിഖർ ധവാൻ, ജോണി ബാരിസ്റ്റോ, അതുപോലെ ലിവിൻസ്റ്റൺ നമ്മുടെ ഷാറൂഖ് ഖാൻ, ജിതീഷ് ശർമ്മ, അതുപോലെ നമ്മുടെ ഓഡൻ സ്മിത്ത്, അർഷദീപ് സിംഗ്, അതുപോലെ നമ്മുടെ റബാഡ, രാഹുൽ ചഹാർ, അതുപോലെ വൈഭവ് ആരോ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശുഭാംഗിൽ, മാത്യു വൈഡ്, വിജയ് ശങ്കർ, ഹാർദിക് പാണ്ഡ്യ, ഡേവിഡ് മില്ല, രാഹുൽ തിവേട്ട, അഭിനവ് മനോഹർ, അതുപോലെ റാഷിദ് ഖാൻ, ലോക്കി ഫെർഗൂസൺ, വരുൺ ആരോൺ, മുഹമ്മദ് ഷമി. ഈ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബാറ്റിംഗ് കുറച്ച് വീക്കാണ്. കാരണം ഓപ്പണേഴ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടീമിനെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ഗുജറാത്ത് ആണെങ്കിൽ കൂടുതലും ഓൾ ഔട്ടാവാൻ ചാൻസസ് ഹൈ ആണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക, കാരണം നല്ല ചാൻസസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ GL ഒക്കെ കളിക്കുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോ വരും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും ആ ഒരു മാച്ച് നടക്കുന്നതിന് ദിവസം രാവിലെ 10 മണിക്ക് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ വരും കേട്ടോ. അതിൻ്റെ ടിപ്സൊക്കെ പറയുന്ന ഒരു ബാറ്റിംഗ് ഓർഡർ പ്ലസ് ബൗളിംഗ് ഓർഡർ, അതുപോലെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനുമാരെയൊക്കെ പറ്റിയൊരു വീഡിയോ ഇപ്പോൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ബൗളേഴ്സാണ്. അപ്പോൾ ബൗളേഴ്സിനെ പിക്ക് ചെയ്തിട്ട് ബാറ്റിങ്ങിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുഹമ്മദ് ഷമി, റബാഡ, ചഹാർ, ഫെർഗൂസൺ, ഓക്കെ ഇത്രയും പേരെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം. അതുപോലെ തന്നെ മാത്യു വൈഡ് മെസ്റ്റാണ്. കാരണം നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിൽ അത്യാവശ്യം നന്നായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതുപോലെ തന്നെ ശുഭാംഗിൽ, രാജപക്ഷ, ശിഖർ ധവാൻ, ഓക്കെ
മയങ്ക് അഗർവാൾ നല്ലൊരു ഓപ്ഷനാണ്, ക്യാപ്റ്റൻസി ആയതുകൊണ്ട് കളിക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ലിവിൻസ്റ്റൺ, ഹർദിക് പാണ്ഡ്യ ഇപ്പോൾ ബോളിങ്ങും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഡബിൾ അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ പുള്ളിക്ക്, ബോളിംഗ് പ്ലസ് ബാറ്റിംഗ് ആയതുകൊണ്ട്. അതുപോലെ നമ്മുടെ ഓഡൺ സ്മിത്ത് ബൗളിംഗ് പ്ലസ് ബാറ്റിംഗ് ആണ്, മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ് ഞാൻ പറഞ്ഞ കണക്കാണെങ്കിൽ ഒരു നല്ലൊരു പിക്ക് ആയിരിക്കും. നമ്മുടെ പഞ്ചാബ് കിങ്സിന്ന് പക്ഷേ പിക്ക് വേണ്ട, കാരണം പഞ്ചാബ് അത്യാവശ്യം സ്ട്രോങ് ആണ് നമ്മുടെ ഗുജറാത്തിനെ കമ്പയിൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഗുജറാത്താണ് കുറച്ച് വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, അപ്പോൾ ഗുജറാത്തിൽ നിന്ന് അതുകൊണ്ട് ഞാൻ രാഹുൽ ദിവേട്ടേനെ ഇട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലിപ്പോൾ ഞാൻ ഓരോരുത്തരെയും എടുക്കാൻ കാരണം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ മാത്യു വേഡിനെ എടുക്കാൻ കാരണം നമ്മുടെ ജിതീഷ് ശർമ്മ ബാറ്റിംഗ് ഒന്നും കാര്യം ഉണ്ടാവത്തില്ല, വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നുണ്ട്, പക്ഷേ ബാറ്റിങ്ങിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിലെ അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻ എന്ന് വെച്ചാൽ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗിൽ, അതുപോലെ മില്ലറൊക്കെ ഫോമായിട്ട് കുറച്ച് കാലങ്ങളായി, പക്ഷേ ഫോമായാൽ നമുക്ക് പിടിച്ച് നിർത്താനും പറ്റാത്തൊരു വ്യക്തി കൂടെയാണ് നമ്മുടെ നമ്മുടെ ഡേവിഡ് മില്ലർ. ഓക്കെ, അപ്പോൾ മില്ലർ ഫോമായാൽ പിന്നെ പിടിച്ച് നിർത്താനും പറ്റത്തില്ല. അതുകൊണ്ട് പുള്ളി എടുക്കാനുള്ള ക്രെഡിറ്റും ഇല്ല, പക്ഷേ ഇപ്പോൾ ഫോം ഔട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മയങ്ക് അഗർവാളിനെ ചൂസ് ചെയ്യാം, പക്ഷേ ക്യാപ്റ്റൻസിയാണ്. ഓപ്പണിങ്ങോ അല്ലെങ്കിൽ വൺ ഡോണൊക്കെ ആയിട്ട് ബാറ്റിംഗ് ഇറങ്ങും, നല്ലൊരു പിക്കായിരിക്കും, പക്ഷേ പെട്ടെന്ന് പോകുന്ന എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പാക്കിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരാളെ അൺപിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പക്ഷേ ക്രെഡിറ്റ് ഇഷ്യൂ വരും, അതുകൊണ്ടുകൂടെയാണ് ഞാൻ സ്കിപ്പാക്കിയത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലിവിൻസ്റ്റൺ, കഴിഞ്ഞൊരു മത്സരം അത്യാവശ്യം നന്നായിട്ട് ബൗളിംഗ് പ്ലസ് ബാറ്റിംഗ് ചെയ്തൊരു വ്യക്തി കൂടെയാണ്, 3 ഓവർ ചെയ്ത് 2 വിക്കറ്റ് എടുത്തു, ബാറ്റിങ്ങിൽ 60 റൺസ് കൊടുത്തു. ഒരു അടിപൊളി നല്ലൊരു പ്ലേ ആയിരുന്നു അത്. ആ ഒരു മത്സരം നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ കളിച്ചു, 5 സിക്സൊക്കെ അടിച്ചു കേട്ടോ പുള്ളി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹർദിക് പാണ്ഡ്യ, അപ്പോൾ ഡബിൾ അഡ്വാൻറ്റേജ് ഉള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ഏകദേശം ഒരു റസലിനെ പോലെയൊക്കെയുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ്. എന്തായാലും ബാറ്റിംഗ് കൺഫേമാണ്, നല്ലൊരു പിക്കായിരിക്കും നമ്മുടെ ഹർദിക് പാണ്ഡ്യ. അതുപോലെ രാഹുൽ ദിവേട്ട ബൗളിങ്ങും ചെയ്യും, അതുപോലെ തന്നെ ബാറ്റിങ് ചെയ്യും. ബൗളിങ്ങിൽ വിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഓവേഴ്സും കൊടുക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ ഷമി അത്യാവശ്യം നല്ല ഫോമിലാണ്, നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നട്ടലെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് ഷമിയാണ്. അതുപോലെ തന്നെ നമ്മുടെ റബാഡയും അത്യാവശ്യം നല്ല ഫോമിലാണ്, കൂടുതലും വിക്കറ്റ് എടുക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്നത് ടീം വൈസ് നോക്കുന്ന സമയത്ത് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് പാളിക്കഴിഞ്ഞാൽ പിന്നെ ചറവറാന്ന് വിക്കറ്റ് പോവും, ഷുവറാണ്. അതുപോലെ നമ്മുടെ രാഹുൽ ചഹാറിനെ മെയിനായിട്ട് പിക്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പവർ പ്ലേയിൽ 2 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ രാഹുൽ ചഹാറിന് 1ഓ 2ഓ 3ഓ വിക്കറ്റ് വരെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെത്ത് ഓവേഴ്സ് കവർ ചെയ്യുന്ന ബൗളേഴ്സായ റബാഡയൊക്കെ എന്തായാലും വിക്കറ്റ് എടുക്കാൻ നല്ല ചാൻസസ് ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഫെർഗൂസൻ ഡെത്ത് ഓവേഴ്സ് കവർ ചെയ്യാതുകൊണ്ട് വിക്കറ്റ് കിട്ടാൻ നല്ല ചാൻസസ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ നട്ടലാണ് ഫെർഗൂസൻ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിലെ. അപ്പോൾ ഇനി നമുക്ക് ക്യാപ്റ്റൻസി ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ഹർദിക് പാണ്ഡ്യയാണ്. ഡബിൾ അഡ്വാൻറ്റേജ് പ്ലസ് ബാറ്റിംഗ് ഷുവറാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഹർദിക് പാണ്ഡ്യയെ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വൈസ് ക്യാപ്റ്റൻ കൊടുക്കാൻ പറ്റിയ ലിവിൻസ്റ്റണൊക്കെ നല്ല ഓപ്ഷനാണ്, പക്ഷേ ഞാൻ കൊടുക്കുന്നില്ല. മുഹമ്മദ് ഷമിക്കാണ് കൊടുക്കുന്നത്, ഫെർഗൂസന് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം നോക്കാം. ഞാൻ VC ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം, കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു വീക്കസ്റ്റ് ടീമാണ്. വീക്കസ്റ്റ് ടീമിൽ രണ്ട് പേരെയും, അതായത് ക്യാപ്റ്റനും VC വീക്കസ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം വരാൻ നല്ല ചാൻസസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ VC മാറ്റിയിട്ട് നമ്മുടെ ഒരു ബാറ്റ്സ്മാൻ, ഞാൻ ലിവിൻസ്റ്റണിനെ കൊടുക്കുകയാണ്. കാരണം ഓവേഴ്സ് കൊടുക്കാനും ചാൻസസ് ഉണ്ട്, 1ഓ 2ഓ ഓവേഴ്സ് കൊടുത്താൽ ഫോം ആയതുകൊണ്ട്. ഈ ലിവിൻസ്റ്റൺ ഇങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്, രാജപക്ഷ, ലിവിൻസ്റ്റൺ, പിന്നെ നമ്മുടെ ഗുർബാസ്, അങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. ഒരു മത്സരം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടർന്നില്ല എല്ലാ മത്സരങ്ങളും, ഹാസരംഗ എല്ലാ മത്സരവും ഫോം ആകുന്ന കുറച്ച് പ്ലെയേഴ്സാണ് അവരൊക്കെ. അപ്പോൾ വാർണർ, കുറേ പേര് അങ്ങനത്തെ പ്ലെയേഴ്സ് ഉണ്ട്. ഒരു മത്സരം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സീസൺ ഫുള്ള് ഫോമിലായിരിക്കും, 1ഓ 2ഓ മത്സരം മാത്രമേ ഫ്ലോപ്പ് ആകത്തുള്ളൂ. അങ്ങനത്തെ ഒരു പ്ലെയറാണ് നമ്മുടെ ലിവിൻസ്റ്റൺ കൂടെ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പ്ലേ ചെയ്തുകൊണ്ട് കൂടുതൽ ചാൻസസ് കൊടുക്കാനേ PKBS ശ്രമിക്കത്തുള്ളൂ, വിക്കറ്റ് ബൗളിങ്ങൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് VC നമ്മുടെ ലിവിൻസ്റ്റണിനെ കൊടുത്തത്. അതുകൂടാതെ 1ഡോണോ 2ഡോണോ ആയിട്ട് ബാറ്റിംഗ് കൂടെ ഇറങ്ങും. അപ്പോൾ ഒരു ക്യാപ്റ്റൻസിക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും, പക്ഷേ ക്യാപ്റ്റൻസി കോമൺ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്യാപ്റ്റൻസി കൊടുക്കാത്ത കേട്ടോ. അപ്പോൾ നമ്മുടെ ടീം ഇതാണ്, മാത്യു വാഡ്, ശിഖർ ധവൻ, രാജപക്ഷ, ശുഭാംഗിൽ, രാഹുൽ ദിവേട്ട, ലിവിൻസ്റ്റൺ,
ഹർദിക് പാണ്ഡ്യ, മുഹമ്മദ് ഷമി, റബാഡ, അതുപോലെ ലോക്കി ഫെർഗൂസൻ, രാഹുൽ ചഹർ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജസ്റ്റ് പ്രിവ്യൂ ടീമാണ്, ഫൈനൽ ടീം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, ലാസ്റ്റ് 5 മിനിറ്റിൽ നമ്മുടെ ടീം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മച്ചാന്മാരുണ്ടെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ സ്പോട്ടസി, വിഷൻ ഇലവൻ, കുബേര, ഈ ആപ്ലിക്കേഷൻ മൂന്നും ട്രൈ ചെയ്യുക. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയോട് ചെയ്യുക. ഗുഡ് ബൈ ഗായ്സ്.